ഹായ് കൂട്ടുകാരെ, ഫാക്ടറി ഡൈജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓറിയോ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഫാക്ടറി. ഓറിയോ ബിസ്ക്കറ്റ്, മാരിഗോൾഡ് ബിസ്ക്കറ്റ് എന്നീ ബിസ്ക്കറ്റുകൾ കഴിക്കാത്തവരായി ആരുമുണ്ടാവില്ല. കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ വളരെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റുകളാണ് ഇവ രണ്ടും. ടി വിയിൽ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പരസ്യങ്ങൾ നിത്യേന കാണുന്നവരാണ് നമ്മളെല്ലാം. പരസ്യത്തിൽ കാണുന്ന പോലെ ഒരിക്കലെങ്കിലും ഓറിയോ പാലിൽ മുക്കി കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല. അതുപോലെ തന്നെ കുഞ്ഞുകുട്ടികൾക്ക് നാം കഴിക്കാൻ കൊടുക്കുന്ന ഒരു ബിസ്ക്കറ്റാണ് മാരിഗോൾഡ് ബിസ്ക്കറ്റ്. ഇവയുടെ ഫാക്ടറിയിലെ നിർമ്മാണ കാഴ്ചകളാണ് ഫാക്ടറി ഡൈജസ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓറിയോ ബിസ്ക്കറ്റ് ഫാക്ടറി. ആദ്യം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഫാക്ടറി കാണാം. മൈദ കൊണ്ടാണ് ഓറിയോ നിർമ്മിക്കുന്നത്. ആദ്യം തന്നെ മറ്റ് ഇൻഗ്രീഡിയൻ്റുകളായ പഞ്ചസാര, കൊക്കോ പൗഡർ, പാൽ, പാം ഓയിൽ എന്നിവ ഒരു മിക്സർ മെഷീനിലിട്ട് മിക്സ് ചെയ്യുന്നു. ഇനിയാണ് പ്രധാന ചേരുവയായ മൈദ ചേർക്കുന്നത്. മൈദയും പാക്ക് കുട്ടിച്ച് മെഷീനിലേക്ക് ഇടുന്നു. ശേഷം അതിലേക്ക് കുറഞ്ഞ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നു. അങ്ങനെ ഇവയെല്ലാം മിക്സ് ചെയ്ത് മോൾഡിംഗ് മെഷീനിലേക്ക് ഇടുന്നു. ഓറിയോയുടെ ലേബലും ഡിസൈനുമെല്ലാം ഈ മോൾഡിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അങ്ങനെ ഈ മാവ് ഓറിയോയുടെ ആകൃതിയിലായി വരുന്നു. ശേഷം ഇത് അടുത്ത കൺവെയർ ബെൽറ്റിലേക്ക് കയറി ഓവനിലെത്തുന്നു. ഓവൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഓവനല്ല, ഒരു റൂമിനോളം വലുപ്പമുണ്ടാകും ഫാക്ടറികളിലെ ഓവൻ. കുറച്ചു നേരത്തെ ബേക്കിങ്ങിന് ശേഷം ബിസ്ക്കറ്റുകൾ ഓവനിൽ നിന്ന് പുറത്തു വരുന്നു. ശേഷം ബിസ്ക്കറ്റുകളിലെ ചൂട് മാറ്റാൻ വേണ്ടി നിരനിരയായി നിൽക്കുന്ന ഫാനുകൾക്കടിയിലൂടെ ഇവയെ കൊണ്ടുപോകുന്നു. ശേഷം ക്രീം നിറക്കുന്ന സെക്ഷനിൽ എത്തിക്കുന്നതിനായി അടുത്ത ബെൽറ്റിൽ കയറ്റുന്നു. ഇനി ക്രീം നിറക്കുന്ന പ്രോസസ്സ് കാണാം. ക്രീം ലഭിക്കാനായി ബിസ്ക്കറ്റുകൾ വളരെ വേഗത്തിൽ ഓടുന്നു. അങ്ങനെ ഇവ ഒന്നിന് പിറകെ ഒന്നായി അടുക്കുകളായി മാറുന്നു. അങ്ങനെ ഓരോ ബിസ്ക്കറ്റിന് മുകളിലും ഒരു സ്പിന്നിംഗ് മെഷീൻ കൃത്യമായി ക്രീം വീഴ്ത്തുന്നു. എന്തൊരു പെർഫെക്ഷൻ ആണല്ലേ ഓരോ മെഷീനിനും. ശേഷം അടുത്ത മെഷീൻ ഈ ക്രീമിന് മുകളിൽ രണ്ടാമത്തെ ബിസ്ക്കറ്റ് വെക്കുന്നു. നടുവിൽ ക്രീമുള്ള ഒട്ടിപ്പിടിച്ച രണ്ട് ബിസ്ക്കറ്റുകൾ എന്നതാണല്ലോ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ രൂപം. അങ്ങനെ ഇവയെ നിശ്ചിത എണ്ണത്തിൽ ഭാഗങ്ങളാക്കി പാക്കിങ്ങിനായി കൊണ്ടുപോകുന്നു. ശേഷം ബിസ്ക്കറ്റുകളെ ബോക്സുകളിൽ നിറക്കുന്നു. ശേഷം ബോക്സ് സീൽ ചെയ്യുന്നു. അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റ് റെഡി. നമ്മുടെ നാട്ടിൽ ഓറിയോ ബിസ്ക്കറ്റ് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പാക്കുകളിലാണ്. ഇനി നമുക്ക് അടുത്ത ഫാക്ടറിയിലേക്ക് പോകാം. മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഫാക്ടറി. ഇനി നമുക്ക് മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ ഫാക്ടറി കാണാം. ആദ്യം ഒരു പരസ്യം കണ്ടു നോക്കൂ. സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ, സ്പോൺസർഷിപ്പ് ഒന്നുമല്ല. ഇനി നമുക്ക് നിർമ്മാണ കാഴ്ചകൾ കാണാം. ഗോതമ്പ് പൊടി, പഞ്ചസാര, പാം ഓയിൽ എന്നിവയാണ് പ്രധാന ഇൻഗ്രീഡിയൻസുകൾ. ആദ്യം തന്നെ ഗോതമ്പ് പൊടി തരിച്ച് മിക്സിംഗ് മെഷീനിലേക്ക് ഇടുന്നു. 33,000 ടൺ ഗോതമ്പ് പൊടിയാണ് ഒരു മാസം ഈ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത്. ശേഷം പഞ്ചസാരയും മെഷീനിലേക്ക് ഇടുന്നു. 1,500 ടൺ പഞ്ചസാരയാണ് ഒരു ദിവസം ഇവിടെ ഉപയോഗിക്കുന്നത്. ശേഷം പഞ്ചസാരയും തരിച്ചെടുക്കുന്നു. അങ്ങനെ ഇവ രണ്ടും മിക്സർ മെഷീനിലേക്ക് ഇടുന്നു. അവിടെ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു. നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം മാവ് അടുത്ത മെഷീനിലേക്ക് ഇടുന്നു. ആ മെഷീനിൽ വെച്ച് മാവിനെ ഒരു ഷീറ്റാക്കി മാറ്റുന്നു. ശേഷം ഇത് മാരിഗോൾഡിൻ്റെ ആകൃതിയിലാക്കി എടുക്കുന്നതിനായി ഈ ഷീറ്റിനെ ഒരു റോൾ മോൾഡിംഗ് മെഷീനടിയിലൂടെ കടത്തിവിടുന്നു. ശേഷം ഈ ആകൃതിയിൽ നിന്നും അധികമായി വരുന്ന ഭാഗങ്ങളെ മറ്റൊരു കൺവെയർ ബെൽറ്റിലൂടെ മാറ്റുന്നു. ശേഷം ഈ വൃത്താകൃതിയിലുള്ള മാവുകളെ ഒരു ബെൽറ്റിലൂടെ ഓവനിലേക്ക് കയറ്റുന്നു. കുറച്ചു നേരത്തെ ബേക്കിങ്ങിന് ശേഷം ബിസ്ക്കറ്റുകൾ ക്രഞ്ചിയായി പുറത്തു വരുന്നു. ശേഷം ഇവയെ പാക്കിങ്ങിനായി കൊണ്ടുപോകുന്നു.
പാക്കിങ്ങിനായി വരിവരിയായി അടുക്കുകളായി ബിസ്ക്കറ്റുകൾ നിൽക്കുന്നു. മെഷീനുകൾ ഇവയെ പാക്കുകളിലാക്കുന്നു. അങ്ങനെ മാരിഗോൾഡ് ബിസ്ക്കറ്റും റെഡി. ഓറിയോ ബിസ്ക്കറ്റിൻ്റെയും മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെയും ഫാക്ടറിയിലെ നിർമ്മാണം നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോകളും കൂടി കണ്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. മിനി കൂപ്പർ, പ്രിങ്കിൾ ചിപ്സ്, പാർലെ ജി ബിസ്ക്കറ്റ് എന്തിന്, ജോളോ ചിപ്സിൻ്റെ ഫാക്ടറിയിലെ നിർമ്മാണം വരെ നമ്മുടെ ചാനലിലുണ്ട്. ഒന്ന് കയറി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി കാണാം. ഗുഡ് ബൈ.